എഫ് എക്സ് സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ലീഗ് വണ്ണിൽ പി എസ് ടിക്ക് മത്സരമുണ്ട്. റെയിംസിനെയാണ് പി എസ് ടി ഇന്ന് നേരിടുന്നത്. ഇന്ന് അർദ്ധരാത്രി 1:30 മത്സരം. സാങ്കേതികമായി പറയുകയാണെങ്കിൽ നാളെ പുലർച്ചെ 1:30. ഇതിനോടകം തന്നെ പി എസ് ടി അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്കോഡിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ലിയണൽ മെസ്സി പി എസ് ടി ടീമിലേക്ക് തിരിച്ചെത്തി എന്നതാണ്. ഇനി നമുക്ക് പി എസ് ടിയുടെ സ്കോഡിലേക്കൊന്ന് നോക്കാം. നവാസ്, കിബംബെ, റാമോസ്, മാർക്കിനിയോസ്, വെറാട്ടി, എംബാപ്പെ, പരേഡസ്, ഇക്കാർഡി, ഡിമരിയ, ഡാനിലോ, ഡാഗ്ബ, ഹെറേറ, ഡ്രാക്സ്ലർ, കെഹറർ, ന്യൂനോമെൻഡസ്, ഡീന ഇബംബെ, ലിയണൽ മെസ്സി, സൈമൺസ്, മിച്ചൂട്ട്, ഫ്രാഞ്ചി, ലെവല്യ എന്നിവരാണ് പി എസ് ടി പുറത്തുവിട്ടിട്ടുള്ള ഔദ്യോഗിക സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുള്ള താരങ്ങൾ. കോവിഡ് മാറി ലിയണൽ മെസ്സി ടീമിനൊപ്പം തിരിച്ചെത്തിയത് ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. കൂടാതെ ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മറും പരിക്കുമാറി പി എസ് ടി ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പി എസ് ടി ഈ മത്സരത്തിൽ കളത്തിലിറക്കാൻ സാധ്യതയുള്ള ഇലവനിലേക്കൊന്ന് നോക്കാം. ഗോൾ പോസ്റ്റിൽ നവാസ്, ഡിഫൻസിൽ ഡാഗ്ബ, മാർക്കിനിയോസ്, റാമോസ്, ന്യൂനോമെൻഡസ്, മധ്യനിരയിൽ വൈനാൾഡം, മാർക്കോ വെറാട്ടി, പരേഡസ്, മുന്നേറ്റത്തിൽ മെസ്സി, എംബാപ്പെ, ഡിമരിയ എന്നിവരാണുള്ളത്. ഇതാണ് ഇന്നത്തെ മത്സരത്തിന് പി എസ് ടി ഇറക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ഇലവൻ. നിലവിൽ പി എസ് ടി 50 പോയിന്റുമായി ലീഗ് വണ്ണിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ റെയിംസ് 24 പോയിന്റുമായി 14-ാം സ്ഥാനത്താണ്. അപ്പോൾ കാത്രികാം ആ സൂപ്പർ പോരാട്ടത്തിനായി. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.